ഈശോയിലും പരിശുദ്ധ അമ്മയിലും അത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനവിരുന്നിന്റെ മറ്റൊരു അധ്യായത്തിന് ഇന്ന് ഇതൾ വിരിയുമ്പോൾ ഇന്ന് പ്രത്യേകമായി ആഗമനകാലത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ, ഇന്നത്തെ ദിവസം അപ്പസ്തോലനായ വിശുദ്ധ അന്ത്രയോസിന്റെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ, തിരുസഭ നമ്മുടെ ചിന്തയ്ക്ക് നമ്മുടെ ധ്യാനത്തിനായി നൽകുക മത്തായിയുടെ സുവിശേഷത്തിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 18-22 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ വായിക്കുക. അപ്പസ്തോലന്മാരെ വിളിക്കുന്ന ഭാഗമാണ്, അതായത് ആദ്യത്തെ ശിഷ്യന്മാരെ ഈശോ വിളിക്കുന്ന ഭാഗം. ഈശോ അവരോട് പറയുക, എന്നെ അനുഗമിക്കുക. വളരെ സിമ്പിളായി കർത്താവ് പറഞ്ഞു വയ്ക്കുന്ന കാര്യം, എന്നെ അനുഗമിക്കുക. നിരക്ഷരരായ, കാര്യമായ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത, ആകെ കൂടി കടലിലേക്ക് വഞ്ചി തുഴഞ്ഞിറങ്ങാനും വലയിറക്കാനും മീൻ വലയിൽ നിന്ന് വാരിയെടുക്കാനുമല്ലാതെ മറ്റൊന്നും അറിയാത്ത ഈ മനുഷ്യരോട് കർത്താവ് പറയുക, എന്നെ അനുഗമിക്കുക. ഇത് ചെയ്യുന്നൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ, തങ്ങളുടെ വഞ്ചിയും തങ്ങളുടെ ജീവനോപാധിയും തങ്ങൾക്കുള്ളതായ എല്ലാവരെയും ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നു. ഈ ഒരു ആഗമന ഗാനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം ചിന്തിക്കേണ്ടതും ധ്യാനിക്കേണ്ടതും, എൻ്റെ ജീവിതം ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിൽ, ക്രിസ്തുവിന്റെ വിളിയോട് വിശ്വസ്തരായി മുന്നോട്ട് പോകുന്നതിൽ എനിക്ക് എത്രമാത്രം സാധിച്ചു. ഞാനൊരു വൈദികനാണോ, ഒരു സന്യസ്തനാണോ, ഒരു വൈവാഹിക ജീവിതം നയിക്കുന്ന വ്യക്തിയാണോ, ഏത് ജീവിതാന്തസ്സിലാണെങ്കിലും ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വിളിയോട് വിശ്വസ്തയോടുകൂടി പ്രത്യുത്തരിക്കുവാനും വിശ്വസ്തയോടുകൂടി ജീവിക്കാനും നമുക്ക് കടമയുണ്ട് എന്ന് ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇനി അനുഗമിക്കുക. പക്ഷെ പറയുന്നത് അതാണ്, ഒരു ക്രൈസ്തവന്റെയും ജീവിതം ഈ അനുഗമിക്കലായിരിക്കണം. പിന്തുടരുക, ഈശോയ്ക്ക് പുറകെ പോകുക, ഈശോയുടെ പാദങ്ങളെ പിന്തുടരുക, ഈശോയുടെ ജീവിതത്തെ പിന്തുടരുക. ഇതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യവും ജീവനും. ഈ ഒരു വലിയ സാധ്യതയിലേക്ക്, ഈ ഒരു വലിയ സത്യത്തിലേക്ക് വളരാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതം ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ജീവിതങ്ങളായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.